1034 ദിവസങ്ങളുടെ ലോങ് ഇടവേളയ്ക്ക് ശേഷമാണ് നിവിൻ പോളിയുടെ ഒരു സിനിമ നാളെ തിയേറ്ററിൽ റിലീസാകാൻ വേണ്ടി പോകുന്നത്, മഹാവീര്യർ. 2016 ശേഷം ആക്ഷൻ ഹീറോ ബിജു വേഴ്സസ് മഹേഷിൻ്റെ പ്രതികാരം ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. ആ ഒരു ക്ലാഷിന് ശേഷം വീണ്ടും ഒരു നിവിൻ ഫഹദ് ക്ലാഷ് വരികയാണ്. അതിൽ ആദ്യം റിലീസാകാൻ വേണ്ടി പോകുന്നത് നിവിൻ്റെ മഹാവീര്യരാണ്. എബ്രിഡ് ഷൈനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നിവിനോടൊപ്പം തന്നെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് ആസിഫലിയും വരുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോംബോയൊക്കെ നമുക്ക് ഈ സിനിമയിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ സിനിമയുടെ ജേണറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളികൾ അധികമൊന്നും കണ്ടു ശീലിക്കാത്ത, മലയാളത്തിൽ അത്ര വലിയ ഫെമിലർ അല്ലാത്ത ഒരു തീമായിട്ടാണ് വരുന്നത്. ടൈം ട്രാവലർ ഫാൻറ്റസിയാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു തീമെന്ന് പറയാവുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റോടുകൂടി, അല്ലെങ്കിൽ ഇതിൻ്റെ റീസെൻ്റായിട്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ എബ്രിഡ് ഷൈനൊക്കെ പറഞ്ഞത് ഇതൊരു യുണീക്ക് സബ്ജക്റ്റാണെന്നാണ്. ലോകത്തിൽ എവിടെ വേണമെങ്കിലും പറയാൻ പറ്റിയ ഒരു തീമായിട്ടാണ് അവർ വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മലയാളികൾക്ക് ഇതൊരു പുതിയതായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ കൂടി അത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ഈ ഒരു ആകാംക്ഷ വെച്ചിട്ട് വേണം നാളെ നമ്മൾ സിനിമയെ സമീപിക്കേണ്ടത്. ഒരു എക്സ്പെരിമെൻറ്റിനേക്കാൾ ഉപരി ടൈം ട്രാവലർ ഫാൻറ്റസി എങ്ങനെ മലയാളികളുടെ മുന്നിൽ വർക്കൗട്ടാകും എന്ന് കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കാണുന്നുണ്ട് തിയേറ്ററിൽ ആളില്ല, ഒരുപാട് ആൾക്കാരുടെ കുറവുകളുണ്ട്. മീൻസ് ആൾക്കാർ ഫാമിലിയായിട്ടൊന്നും തിയേറ്ററിലേക്ക് വരുന്നില്ല, പ്രകൃതി പടങ്ങൾ മടുത്തു, മാസ് അപ്പിയറൻസ് ഉള്ള സിനിമകളിലേക്കാണ് ആൾക്കാരുടെ ഒരു ഫോക്കസ്. അവിടെ ഈ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിനേക്കാൾ ഉപരി ടൈം ട്രാവലർ ഫാൻറ്റസി മൂവി എങ്ങനെ വർക്കൗട്ടാകും, നിവിൻ്റെ ആ പഴയ ജനപ്രീതി തിരിച്ചു കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എനിവേ, നാളെ സിനിമ കണ്ടിട്ട് സിനിമയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് പറയാം. ഓക്കെ, ബൈ.